ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യാം. നിങ്ങളുടെ ജില്ലകളിലുള്ള ജോബുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഏതെല്ലാം ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകൾ നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. കോഴിക്കോട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിലാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. പ്രായപരിധി 18-നും 35-നും ഇടയിലാണ്. എംപ്ലോയബിലിറ്റി സെന്ററിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ യോഗ്യത, തൊഴിൽ പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 29 രാവിലെ 11 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിലാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് നിയമനം വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് നിയമനമാണ്. വയനാട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കണിയാമ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കൽപ്പറ്റയിൽ ഗേൾസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായ ഉദ്യോഗാർത്ഥികൾ നഴ്സിംഗ് മേഖലയിലെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നവംബർ 30 രാവിലെ 11:30 ഹാജരാവണം. ഫോൺ നമ്പർ 0494-2648-418 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് സെക്യൂരിറ്റി നിയമനമാണ്. വയനാട് ജില്ലയിൽ തലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്യൂരിറ്റി ഓഫീസറെ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത SSC ഡ്രൈവിംഗ് ലൈസൻസ് അഭികാമ്യം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ രേഖകളുമായി നവംബർ 30 രാവിലെ 11 കോളേജ് PTA ഓഫീസിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് വാക്കൻ്റ് ഇന്റർവ്യൂ ഇടുക്കി ജില്ലയിലാണ്. ഈ ജില്ലയിൽ ICDS പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കൽ ന്യൂട്രീഷൻ തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയിൽ നിന്നും വാക്കിൻ ഇന്റർവ്യൂവിന് മുഖേന നിയമനം നടത്തുന്നു. ദിവസവേതനം 500 രൂപ, ക്ലാസ്സിന് ആഴ്ച 2 ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ 2021 ജനുവരി 1 45 വയസ്സ് അതിൻ്റെ പ്രായപരിധി. യോഗ്യത MSc ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്ലിനിക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മുൻപരിചയം അഭികാമ്യമാണ്. അതുപോലെ സ്ഥലം മിനിസ്ട്രി സിവിൽ സ്റ്റേഷൻ തൊടുപുഴ പഴയ ബ്ലോക്ക് കോൺഫറൻസ് ഹാള്. 10:30 മുതൽ 1:30 വരെയാണ് സമയം. തീയതി December 8 ഇന്റർവ്യൂ നടക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. 04-8-2-2-2-1-8-6-8 നമ്പറിലും ബന്ധപ്പെടാം. പിന്നീട് സ്റ്റാഫ് നേഴ്സ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫ് നേഴ്സുമാരെ തെരഞ്ഞെടുക്കുന്നതിന് നവംബർ 29 രാവിലെ 10:30 കട്ടപ്പന നഗരസഭ കോൺഫറൻസ് ഹാളിൽ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഒഴിവുടെ എണ്ണം 2. യോഗ്യത ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്. ഡയാലിസ് യൂണിറ്റിൽ ജോലി ചെയ്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം, കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. കട്ടപ്പന നഗരസഭാ പരിധിയിലെ താമസക്കാർക്ക് മുൻഗണന ലഭിക്കും. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ പകർപ്പ്, 1 ഫോട്ടോ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം നേരിട്ട് ഹാജരാകണം. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നത്. പിന്നെ അറ്റൻഡർ നിയമനം വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ നാഷണൽ ആയുഷ് മിഷൻ മുഖേന അറ്റൻഡന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നു. SSC പാസും അംഗീകൃത സ്ഥാപനത്തിലെ രജിസ്റ്റർ ചെയ്ത ഹോമിയോ ഡോക്ടറുടെ കീഴിൽ ഹോമിയോ മരുന്ന് കൈകാര്യം ചെയ്ത് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് ജില്ലാ ലേബർ ഓഫീസർ ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. 10,000 രൂപയാണ് ശമ്പളം. പ്രായപരിധി 40 വയസ്സിൽ കൂടാൻ പാടില്ല. താല്പര്യമുള്ളവർ കൂടിക്കാഴ്ചയ്ക്കായി യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ അസൽ പ്രമാണങ്ങളും പകർപ്പുകളും സഹിതം കൽപ്പാത്തി ചാത്തപ്പുരത്തുള്ള ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ December 7 രാവിലെ 10:30 എത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 04-9-1-2-9-6-6-3-5-5 നമ്പറിലും 2-5-7-6-3-5-5 നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് ലാബ് ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റന്റ് താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട്.
കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലാബ് ടെക്നീഷ്യൻ ലാബ് അസിസ്റ്റന്റ് വസ്തുക്കളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നവംബർ 27 അഭിമുഖം നടത്തുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ അഭിമുഖം രാവിലെ 11 ലാബ് അസിസ്റ്റന്റ് അഭിമുഖം ഉച്ചയ്ക്ക് 2 നടത്തുക. ലാബ് ടെക്നീഷ്യന്മാരുടെ 5 ഒഴിവുണ്ട്. അതുപോലെ ഡി എം എൽ ടി, ബി എസ് സി, എം എൽ ടി, എം എസ് സി, എം എൽ ടി സാധ്യതയുള്ള കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, ആർ ടി പി സി ആർ ലാബിൽ കുറഞ്ഞത് 6 പ്രവൃത്തി പരിചയം തുടങ്ങിയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ലാബ് അസിസ്റ്റന്റുമാരുടെ 2 ഒഴിവുണ്ട്. വി എച്ച് എസ് സി പ്ലസ് ടു, ആർ ടി പി സി ആർ, മൈക്രോബയോളജി ലാബിൽ കുറഞ്ഞ 6 പ്രവൃത്തി പരിചയം എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പോയിച്ച സർക്കാർ അംഗീകൃത തിരിച്ചൽ കാർഡ് എന്നിവയുടെ അസൽ 1 ഫോട്ടോ കോപ്പി, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാവണം. പിന്നീട് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ ഒഴിവാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി നിർവഹണ വിഭാഗത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയറുടെ 1 ഒഴിവും അക്രഡിറ്റഡ് ഓവർസിയറുടെ 2 ഒഴിവുമുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് ഓവർസിയർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അഭിരുചി പരീക്ഷയുടെ അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താല്പര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നവംബർ 29 വൈകിട്ട് 5 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഐ യു പി എം ജി എസ് വൈ ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ് വിദ്യാനഗർ കാസർഗോഡ് 6711123 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കണം. റെയിൽവേ ചൈൽഡ് ഡെസ്കിൽ ടീം മെമ്പറുടെ ഒഴിവ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ഡെസ്കിൽ പുരുഷ ടീം മെമ്പറുടെ ഒഴിവുണ്ട്. യോഗ്യത എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സോഷ്യോളജി. നിശ്ചിത യോഗ്യത ഉള്ളവർ റെയിൽവേ ചൈൽഡ് ലൈൻ കാലിക്കറ്റ് @gmail.com എന്ന മെയിൽ വിലാസത്തിൽ ഈ മാസം 29 മുമ്പ് അപേക്ഷ അയക്കണം. വിവരങ്ങൾക്ക് ഫോൺ 92079 21 098 എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻസ്ട്രക്ടർ ഒഴിവ്. കോട്ടയം പെരുവ ഗവൺമെന്റ് ഐ ടിയിൽ എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ യോഗ്യത എം ബി എ ബി ബി എ ഇക്കണോമിക്സ് സോഷ്യോളജി സോഷ്യൽ വെൽഫെയർ ബിരുദവും 2 പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ 2 പ്രവൃത്തി പരിചയം ഡി ജി ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള എംപ്ലോയബിലിറ്റി സ്കിൽഡ് പരിശീലനം നേടിയിരിക്കണം. ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയ ശേഷി പ്ലസ് ടു ഡിപ്ലോമ തലത്തിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. താല്പര്യമുള്ളവർ നവംബർ 30 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം. വിശദങ്ങൾക്ക് ഫോൺ നമ്പർ 04829 2928 നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇത്രയും ജോബുകളാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.